നോക്കാം സുപ്രധാന ആരോഗ്യ വാർത്തകൾ. കൊച്ചി കങ്ങരപ്പടിയിലെ ഗ്യാസ് പൈപ്പുകളിൽ വാതക ചോർച്ച. അദാനി സിറ്റി ഗ്യാസ് പദ്ധതിയിൽ അറ്റകുറ്റപ്പണിക്കിടെയാണ് ചോർച്ച ഉണ്ടായത്. ഇടപ്പള്ളി കാക്കനാട് കളമശ്ശേരി ഭാഗങ്ങളിൽ വാതക ചോർച്ച മൂലം രൂക്ഷഗന്ധമാണ് അനുഭവപ്പെടുന്നത്. എന്നാൽ ചോർച്ച അപകടകരമല്ലെന്ന് അധികൃതർ വ്യക്തമാക്കി. കങ്ങരപ്പടിയിലും സമീപ പ്രദേശങ്ങളിലും ഇന്നലെ വൈകിട്ടോടെയാണ് രൂക്ഷഗന്ധം അനുഭവപ്പെട്ടു തുടങ്ങിയത്. അറ്റകുറ്റപ്പണികൾ ഉടൻ പൂർത്തിയാക്കി ചോർച്ച പരിഹരിക്കുമെന്നും അധികൃതർ വ്യക്തമാക്കി. ആലപ്പുഴ ജില്ലാ ആശുപത്രിയിൽ 8 മാസം ഗർഭിണിയായ ഡോക്ടറെ ആക്രമിക്കാൻ ശ്രമിച്ച അതിഥി തൊഴിലാളി അറസ്റ്റിൽ. ബീഹാർ സ്വദേശി അഞ്ജിനി റായിയാണ് അറസ്റ്റിലായത്. ബുധനാഴ്ച രാത്രിയായിരുന്നു സംഭവം. അപസ്മാര രോഗലക്ഷണങ്ങളുമായി സരൺ എന്ന അതിഥി തൊഴിലാളിക്കൊപ്പം 6 പേരുടെ സംഘം ആശുപത്രിയിൽ എത്തുകയും തുടർന്ന് അത്യാഹിത വിഭാഗത്തിൽ ഡ്യൂട്ടിയിലുണ്ടായിരുന്ന കാഷ്വാലിറ്റി മെഡിക്കൽ ഓഫീസർ രോഗിക്ക് ചികിത്സ നൽകുകയും ചെയ്തിരുന്നു. ഇയാൾക്ക് ബോധം തെളിഞ്ഞപ്പോൾ തുടർ ചികിത്സയ്ക്കായി മെഡിക്കൽ കോളേജിലേക്ക് കൊണ്ടുപോകാൻ ഡോക്ടർ നിർദ്ദേശിച്ചു. ഇതോടെ രോഗിയുടെ കൂടെ എത്തിയവർ ഡോക്ടറുമായി തർക്കിക്കുകയും പ്രതി ഡോക്ടറെ ആക്രമിക്കാൻ ശ്രമിക്കുകയുമായിരുന്നു. തടയാൻ ശ്രമിച്ച സുരക്ഷാ ജീവനക്കാരനും മർദ്ദനമേറ്റു. ആശുപത്രി അധികൃതരുടെ പരാതിയിൽ ചെങ്ങന്നൂർ പോലീസ് ആശുപത്രിയിലെത്തി പ്രതിയെ അറസ്റ്റ് ചെയ്യുകയായിരുന്നു. എറണാകുളം കാക്കനാട് ജയിലിൽ നിന്ന് ഇനി മുതൽ സാനിറ്ററി പാഡുകളും. വനിതാ തടവുകാരുടെ പുനരധിവാസം ലക്ഷ്യമിട്ട് ഫ്രീഡം കെയർ എന്ന പദ്ധതിക്ക് എറണാകുളം ജില്ലാ ജയിലിൽ തുടക്കമായി. കുറഞ്ഞ നിരക്കിൽ സാനിറ്ററി പാഡുകൾ വിപണിയിലെത്തിക്കാനുള്ള ശ്രമം വിജയിച്ചാൽ സംസ്ഥാനത്തെ മറ്റ് ജയിലുകളിലും പദ്ധതി നടപ്പിലാക്കും. കാക്കനാട് ജില്ലാ ജയിലിലെ അന്തേവാസികൾ തന്നെയാണ് ഫ്രീഡം കെയറിന്റെ ആദ്യ ഉപഭോക്താക്കൾ. ഏറ്റവും കുറഞ്ഞ നിരക്കിൽ പാഡുകൾ വിപണിയിലെത്തിക്കാനാണ് തീരുമാനം. ഇതിനായുള്ള നടപടികൾ വ്യവസായ വകുപ്പ് ആരംഭിച്ചു. കൊച്ചിൻ ഷിപ്പ്യാർഡിന്റെ 12 ലക്ഷം രൂപ CSR ഫണ്ടാണ് പദ്ധതിക്ക് സാമ്പത്തിക പിന്തുണ നൽകുന്നത്. പദ്ധതിയുടെ ഭാഗമായി 1 മാസത്തെ പരിശീലനത്തിൽ മാത്രം 2000-ലേറെ പാടുകളാണ് ജയിലിൽ തയ്യാറാക്കിയത്. ഫ്രീഡം ചപ്പാത്തി പോലെ ഫ്രീഡം കെയറും ഒരു ബ്രാൻഡായി മാറാൻ തയ്യാറെടുക്കുകയാണ്. സംസ്ഥാനത്ത് കോവിഡ് കേസുകൾ കൂടുന്ന സാഹചര്യത്തിൽ പ്രതിരോധ പ്രവർത്തനങ്ങൾ ശക്തിപ്പെടുത്താൻ ജില്ലകൾക്ക് നിർദ്ദേശം നൽകി ആരോഗ്യമന്ത്രി. കോവിഡ് കേസുകൾ വർദ്ധിക്കുന്നത് മുന്നിൽ കണ്ടുള്ള സർജ് പ്ലാനുകൾ എല്ലാ ജില്ലകളിലും തയ്യാറാക്കിയിട്ടുണ്ട്. സ്വകാര്യ മേഖലയിലെ ആശുപത്രികൾ മുമ്പത്തെ പോലെ കൃത്യമായി കോവിഡ് കേസുകൾ റിപ്പോർട്ട് ചെയ്യേണ്ടതാണെന്ന് ആരോഗ്യമന്ത്രി പറഞ്ഞു. RCC, MCC, ശ്രീചിത്ര സ്വകാര്യ ആശുപത്രികൾ എന്നിവ കോവിഡ് രോഗികൾക്കായി പ്രത്യേകം കിടക്കകൾ മാറ്റിവെക്കണം. കോവിഡ് ചികിത്സ ആവശ്യകത മുന്നിൽ കണ്ട് പരിശോധന കിറ്റുകൾ, സുരക്ഷാ സാമഗ്രികൾ എന്നിവ സജ്ജമാക്കാൻ കേരള മെഡിക്കൽ സർവീസ് കോർപ്പറേഷന് ആരോഗ്യവകുപ്പ് നിർദ്ദേശം നൽകി. പൂർത്തിയാക്കാനുള്ള ഐസൊലേഷൻ വാർഡുകൾ എത്രയും വേഗം പ്രവർത്തന സജ്ജമാക്കാനും ആരോഗ്യമന്ത്രി നിർദ്ദേശം നൽകിയിട്ടുണ്ട്. സംസ്ഥാനത്ത് സ്കൂൾ കുട്ടികൾക്കുള്ള ഉച്ചഭക്ഷണ പരിപാടിയുടെ ഭാഗമായി 5 കിലോ അരി വിതരണം ചെയ്യുന്നതിന്റെ സംസ്ഥാനതല ഉദ്ഘാടനം തിരുവനന്തപുരം ഭീമപ്പള്ളി UPSL വിദ്യാഭ്യാസ മന്ത്രി വി ശിവൻകുട്ടി നിർവഹിച്ചു. സ്കൂൾ ഉച്ചഭക്ഷണ പരിപാടിയിൽ കേരളം രാജ്യത്തിനാകെ മാതൃകയാണെന്ന് ചടങ്ങിൽ മന്ത്രി പറഞ്ഞു. സാർവത്രികമായും സൗജന്യമായും സ്കൂൾ വിദ്യാഭ്യാസം ഉറപ്പാക്കുക എന്ന സംസ്ഥാന സർക്കാരിന്റെ പ്രഖ്യാപിത നയത്തിന്റെ ഭാഗമായാണ് വേനലവധിക്കാലത്ത് ഭക്ഷ്യപൊതുവിതരണ വകുപ്പുമായി സഹകരിച്ച് വിദ്യാർത്ഥികൾക്കായി അരി വിതരണം ചെയ്യുന്നത്. പദ്ധതിയുടെ ഭാഗമായി 28 ലക്ഷത്തോളം വിദ്യാർത്ഥികൾക്ക് 5 കിലോ അരി നൽകും. മധ്യവേനൽ അവധിക്കായി സ്കൂളുകൾ അടയ്ക്കുന്നതിന് മുമ്പ് അരി വിതരണം പൂർത്തിയാക്കുമെന്ന് മന്ത്രി അറിയിച്ചു. സംസ്ഥാനത്ത് ഇന്നു മുതൽ ഹെൽത്ത് കാർഡ് നിർബന്ധം. ഭക്ഷ്യമേഖലയിലെ തൊഴിലാളികൾക്കാണ് ആരോഗ്യവകുപ്പ് ഹെൽത്ത് കാർഡ് നിർബന്ധമാക്കിയത്. ഭക്ഷ്യസുരക്ഷാ നടപടിക്രമങ്ങളുടെ ഭാഗമായി ഹെൽത്ത് കാർഡ് എടുക്കുന്നവർക്ക് ടൈഫോയിഡ് വാക്സിൻ നിർബന്ധമാക്കിയിരുന്നു. കാരുണ്യ ഫാർമസികൾ വഴി വളരെ കുറഞ്ഞ വിലയിൽ ടൈഫോയിഡ് വാക്സിനും ആരോഗ്യവകുപ്പ് ലഭ്യമാക്കിയിട്ടുണ്ട്. പൊതുവിപണിയിൽ 350 രൂപ മുതൽ 2000 രൂപയ്ക്ക് മുകളിൽ വരെയാണ് ടൈഫോയിഡ് വാക്സിന്റെ വില. കാരുണ്യ ഫാർമസികൾ വഴി വില കുറച്ച് 95.52 രൂപയിലാണ് ടൈഫോയിഡ് വാക്സിൻ ലഭ്യമാക്കിയിട്ടുള്ളത്. ടൈഫോയിഡ് വാക്സിൻ എസൻഷ്യൽ മരുന്നുകളുടെ കൂട്ടത്തിൽ ഉൾപ്പെടാത്തതിനാൽ KMSCCL വഴി ലഭ്യമാക്കിയിരുന്നില്ല. മെഡിക്കൽ സ്റ്റോറുകൾ വഴി വില കൂടിയ വാക്സിൻ മാത്രമേ ലഭ്യമാകുന്നുള്ളൂ എന്ന പരാതിയുടെ സാഹചര്യത്തിലാണ് പരമാവധി വില കുറച്ച് ടൈഫോയിഡ് വാക്സിൻ ലഭ്യമാക്കാൻ ആരോഗ്യമന്ത്രി വീണ ജോർജ് KMSCCLന് നിർദ്ദേശം നൽകിയത്. ഹോട്ടലുകൾ മാർഗനിർദ്ദേശങ്ങൾ പാലിക്കുന്നുണ്ടെന്ന് ഉറപ്പാക്കാൻ സംസ്ഥാന വ്യാപകമായി പരിശോധന നടത്തുമെന്ന് ഭക്ഷ്യസുരക്ഷാ വകുപ്പും അറിയിച്ചിട്ടുണ്ട്. റവന്യൂ മന്ത്രി KRAJAN വീണ് പരിക്കേറ്റു. പുത്തൂർ സുവോളജിക്കൽ പാർക്ക് സന്ദർശനത്തിനിടെ ചവിട്ടുപടി ഇറങ്ങുമ്പോൾ കാൽ തെറ്റി വീഴുകയായിരുന്നു. ഉടനെ മന്ത്രിയെ തൃശൂരിലെ സ്വകാര്യ മെഡിക്കൽ കോളേജിൽ എത്തിച്ചു. ആരോഗ്യനില തൃപ്തികരമെന്ന് മന്ത്രിയുടെ ഓഫീസ് അറിയിച്ചു.
കാഞ്ഞങ്ങാട് ജില്ലാ ആശുപത്രിയിലെ ഭിന്നശേഷി കുട്ടികളുടെ വിഭാഗം ആശുപത്രിയിലെ താഴത്തെ നിലയിലേക്ക് മാറ്റി. മുൻപുണ്ടായിരുന്ന മൂന്നാം നിലയിലെ ചികിത്സാ കേന്ദ്രത്തിൽ അടിസ്ഥാന സൗകര്യങ്ങളും ശുചിമുറികളും പരിമിതമായിരുന്നു. ഇതേ തുടർന്ന് ചികിത്സാ കേന്ദ്രം താഴത്തെ നിലയിലേക്ക് മാറ്റണമെന്ന് പലതവണ ആവശ്യപ്പെട്ടിട്ടും നടപ്പിലാക്കാത്തതോടെ ഭിന്നശേഷിക്കാരായ കുട്ടികളുടെ അമ്മമാർ പ്രതിഷേധവുമായി രംഗത്തെത്തിയിരുന്നു. കൂടുതൽ ആരോഗ്യ വാർത്തകൾക്കായി ഡോക്ടർ ലൈവ് ടിവി സബ്സ്ക്രൈബ് ചെയ്യുക.